തിരൂരങ്ങാടി തിരൂർ താലൂക്കുകളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളുടെ ആദ്യ സംഘം മെയ് 6-ന് ബുധനാഴ്ച നാട്ടിലേക്ക് തിരിച്ചു. ചേലാരിയിൽ നിന്നും മധ്യപ്രദേശിലേക്ക് യാത്ര തിരിച്ച ആദ്യ സംഘമായ നമ്മുടെ അതിഥി തൊഴിലാളികളെ യാത്രയാക്കാൻ ജനപ്രതിനിധികളാരും തന്നെ എത്താത്തത് ശ്രദ്ധേയമായി. എന്നാൽ റവന്യൂ ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പും പോലീസും ചേർന്ന് ഇവർക്ക് ഊഷ്മളമായ യാത്രയയപ്പാണ് നൽകിയത്. ലോക്ഡൌൺ മൂലം ജോലിക്ക് പോകാനാകാതെ പ്രയാസത്തിലായ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ മധ്യപ്രദേശുകാരായ തിരൂരങ്ങാടി തിരൂർ താലൂക്കുകളിൽ താമസിച്ചുവരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 141 പേരെയാണ് മെയ് 6-ന് ബുധനാഴ്ച യാത്രയാക്കിയത്. തിരൂരങ്ങാടി താലൂക്കിലെയും തിരൂർ താലൂക്കിലെയും അതിഥി തൊഴിലാളികളാണ്, മധ്യപ്രദേശിലുള്ള അതിഥി തൊഴിലാളികളാണ് ഇന്നിവിടെ മെഡിക്കൽ ചെക്കപ്പ് നടത്തി. അവർക്ക് രോഗലക്ഷണങ്ങളൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഞങ്ങൾ ഉച്ചഭക്ഷണവും കൂടാതെ രാത്രി അവർക്ക് ട്രെയിനിൽ വെച്ച് കഴിക്കാനുള്ള ആഹാരം ഉൾപ്പെടെ വെള്ളവും ഉൾപ്പെടെ ഞങ്ങൾ ബസ്സുകളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് അവരെ കയറ്റി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ പോകുന്നത്. സർക്കാർ പ്രത്യേക താല്പര്യപ്രകാരം തയ്യാറാക്കിയ ട്രെയിനാണ്. അവരെ ഞങ്ങൾ ഇന്ന് 8 മണിയോടുകൂടിയുള്ള ട്രെയിൻ പോകുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അവരെ യാത്രയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, ബന്ധപ്പെട്ട പോലീസുണ്ട്, അത് പിന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാം ഒരുമിച്ച് നിന്ന് ഞങ്ങൾ അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇന്ന്. ഞങ്ങളതിൽ സന്തോഷവാനാണെന്ന് നിങ്ങളെ ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കോഴിക്കോട് നിന്നും രാത്രി പുറപ്പെടുന്ന ട്രെയിൻ മാർഗം മധ്യപ്രദേശിലേക്ക് യാത്ര തിരിക്കുന്നതിനായി ചേലാരിയിൽ ഒരുക്കിയ ക്യാമ്പിലെത്തിച്ച് വൈദ്യ പരിശോധന നടത്തിയ ശേഷം ബുധനാഴ്ച ഉച്ചയോടെയാണ് ഉദ്യോഗസ്ഥ സംഘം ഇവരെ യാത്രയാക്കിയത്. വൈദ്യപരിശോധനയ്ക്കായി തിരൂരിൽ നിന്നുൾപ്പെടെ രാവിലെ തന്നെ ചേലാരിയിൽ ഒരുക്കിയ ക്യാമ്പിലെത്തിച്ച ഇവർക്ക് രാവിലെയും ഉച്ചയ്ക്കും ക്യാമ്പിൽ വെച്ച് ഭക്ഷണം നൽകിയതിനു പുറമെ രാത്രി ഭക്ഷണവും പഴ്സലായി നൽകിയാണ് അതിഥി തൊഴിലാളികളെ ഉദ്യോഗസ്ഥർ യാത്രയാക്കിയത്. 11, 12 തിരൂരങ്ങാടി തഹസീൽദാർ MS ഷാജു ഫ്ലാഗ് ഓഫ് ചെയ്ത് അതിഥി തൊഴിലാളികളെ യാത്രയാക്കി. ഡെപ്യൂട്ടി തഹസീൽദാർമാരായ എ ഷെരീഫ്, പ്രശാന്ത്, ദീപ ഉൾപ്പെടെ 20 റവന്യൂ ജീവനക്കാർ, തിരൂരങ്ങാടി പോലീസ് സബ് ഇൻസ്പെക്ടർ PK അഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലുള്ള 10 പേരടങ്ങുന്ന പോലീസ് സംഘവും തൊഴിലാളികളെ യാത്രയാക്കാനായി ക്യാമ്പിൽ എത്തിയിരുന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഈസ റിക്കാർഡൻ, ഡോക്ടർ സരിത, തിരൂരങ്ങാടി തിരൂർ താലൂക്കുകളിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ വിഭാഗമാണ് വൈദ്യപരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. MLP ടൈംസ്, തേഞ്ഞിപ്പലം. പ്രാദേശിക വാർത്തകൾ വേഗത്തിലറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.